ഹായ് ഹലോ, എന്നുണ്ട് വിശേഷങ്ങൾ. സുഖമായിട്ടിരിക്കണം എല്ലാവരും. ഭയങ്കര വെയിലല്ലേ? എനിക്ക് പുറത്തൊന്നും ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോന്നേ? ഞങ്ങൾക്ക് ഇവിടെ മഴ കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും, ഞങ്ങൾ മഴ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയണ എന്നാണെന്നറിയോ? ഈ നല്ല മനുഷ്യർ ഉള്ള സ്ഥലങ്ങൾ, കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് മഴ പെയ്യുന്നത്. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറയും, ഇവിടെ കൂടുതലിങ്ങനെ വന്ന് താമസിക്കുന്നവരുണ്ട്. ജോലിക്കൊക്കെ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ താമസിക്കുന്നവരുണ്ട്. ശരിക്കും അവരുടെ ഒറിജിനൽ സ്ഥലം ഇവിടെ അല്ലതാനും. അപ്പം അങ്ങനെ ഉള്ളവർ കൂടുതലായത് കാരണം, അപ്പം ഈ ദുഷിച്ച മനസ്സുമായിട്ട് കുറേ പേര് വന്ന് താമസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ മഴ കിട്ടാത്തത് എന്ന് നമ്മൾ പറയും. അതായത് വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്ന കണക്ക്, നമ്മളെങ്ങനെ വീണാലും നാല് കാലിൽ വീഴാൻ പാടുള്ളല്ലോ അല്ലേ? എന്തെങ്കിലും ആവട്ടെ, എന്താ പറയുക, ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ചേർക്ക്, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത്. അതായത് ചിലർക്കൊരു ചിന്തയുണ്ട്, അവനില്ലാതെ എനിക്ക് പറ്റില്ലപ്പാ, അവളില്ലാതെ എനിക്ക് പറ്റില്ലപ്പാ, എനിക്കൊരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ഫോൺ കോൾ വന്നില്ലെങ്കിൽ എനിക്ക് നന്നത്തെ ദിവസം എനിക്ക് പോക്കാണ്. എനിക്ക് ഇത്തിരി ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഫോൺ വന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണത്. വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കൊച്ചുമക്കൾ, സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം വലിയൊരു സംഭവമൊന്നുമല്ല. അത് നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണത്. അത് സംഭവിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് ചിലപ്പോൾ കരുതാവുന്ന അവസ്ഥ പോലും ഉണ്ട്. അതായത് അത് ആർക്കും സംഭവിക്കുന്ന ഒന്നാണ്, പക്ഷേ അതിനെ നമ്മൾ എടുക്കുന്ന രീതിയുണ്ട്. ചിലർ അതിനകത്തേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആവുകയാണ്, ചത്തങ്ങോട്ട് വീഴും. ഇപ്പം ഈ പറഞ്ഞ പോണക്ക് അവളില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, അവനില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, വേറെ ഒന്നും അവർ കാണുന്നില്ല, കേൾക്കുന്നുമില്ല, കുടുംബമില്ല, ജീവിതമില്ല, പഠിത്തമില്ല, ജോലിയില്ല, ഒന്നുമില്ല. ഈ ഒരു സംഭവം തലയിലേക്ക് വന്ന് കയറിയാൽ പിന്നെയുണ്ടല്ലോ, പഠിക്കണം എന്ന് താല്പര്യം, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് പഠിക്കണമെന്ന താല്പര്യമേ പിന്നെ ഉണ്ടാകത്തില്ല. പിന്നെ ജയിച്ചാ ജയിച്ചു അങ്ങനെയുള്ളൊരു ചിന്തകൾ മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. അതൊന്നും അല്ലെന്നേ വലിയ കാര്യം, ഇതാണ് വലിയ കാര്യം. ഇപ്പം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ രാവിലെ വരുന്ന വഴിയൊന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവ്, ഊട്ട് നടന്ന് അതിലേ പോയി, ഇതിലേ പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ആ കൂട്ടുകാരുടെ അടുത്ത് പോയി, ഈ കൂട്ടുകാരുടെ അടുത്ത് പോയി, നോട്ടം എവിടാ, അതിൽ വന്നിട്ടുണ്ടോ എന്നായിരിക്കും. ഇപ്പോൾ കോളേജിലാണെന്നുണ്ടെങ്കിലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ ഒരു കോൾ വന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നേ. അന്ന് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുകയല്ല, ഉച്ചയ്ക്ക് ലീവ് എടുക്കുന്നു, പോകുന്നു, കാണുന്നു, ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ എന്നൊന്നും അന്നേരം നമ്മൾ ചിന്തിക്കുകയല്ല. ഒരേ ഒരു ചിന്ത മാത്രം, എന്തുവാ, ഞാൻ സ്നേഹിക്കുന്നയാള്, അവൾ അല്ലെങ്കിൽ അവൻ, ഇത് മാത്രം. ഇത് ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ലോകം, ഇതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലമുണ്ട്, എല്ലാം മിക്കവർക്കും, ഒരു 90% ആളുകൾക്കും ഉള്ളൊരു സമയമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടല്ലോ, ഇത് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വെറും ഒരു വേദന മാത്രമാണ്. ചിലപ്പോൾ സന്തോഷിക്കാനുള്ള, ചിരിച്ച് പുച്ഛിച്ച് തള്ളാനുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു ആലോചന മാത്രമായിട്ട് നമ്മൾ കരുതുക. ഇത് എപ്പോഴും എല്ലാം ഒന്നും സക്സസ് ആവണം എന്നില്ല, ആ ഒരു മുൻവിധിയോടുകൂടി മാത്രം വേണം ഇതിനെ സമീപിക്കാനായിട്ട്. അല്ലാതെ ഞാൻ ഈ കാണുന്ന ഈ ആള് എൻ്റെ ഒപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്ന ചിന്തയോട് കൂടിയിട്ടൊന്നും, അങ്ങനെയുള്ള വലിയ മുൻവിധിയോട് കൂടിയിട്ടൊന്നും ഈ ഒരു സംഭവത്തിലേക്ക് ചാടരുത്. കാരണം ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ഒക്കെ ഇതിങ്ങനെ അങ്ങോട്ട് വേരിയേഷൻ ഡീവിയേഷൻ ഉണ്ടായിട്ട് അത് രണ്ടും രണ്ട് വഴിക്കൂടെ അങ്ങ് പോവും. ഒരാൾ പഠിക്കാൻ ആ വഴിക്ക് പോവും, ഒരാൾ പഠിക്കാൻ ഈ വഴിക്ക് പോവും, അല്ലെങ്കിൽ അയാൾ അങ്ങോട്ട് ജോലിക്ക് പോവും, ഇയാൾ ഇങ്ങോട്ട് ജോലിക്ക് പോവും, വേറെ ആളുകളെ കണ്ടുമുട്ടുന്നു, അതങ്ങനെ അങ്ങോട്ട് തെന്നി മാറിപ്പോകുന്നു. ചിലത് മാത്രം ഒരു കുഴപ്പമില്ലാതെ സക്സസ്സിലേക്ക് പോകുന്നതുമുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇതാണേ ലോകം എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പിന്നെ വേറെ ഒന്നും കാണുകയല്ലേ. നമുക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്നോ, അല്ലെങ്കിൽ വല്ലതൊക്കെ സമ്പാദിക്കണമെന്നോ, നമുക്ക് പാരൻസ് ഉണ്ട്, നമുക്ക് താഴെ വേറെ ആളുകളുണ്ട്, അനിയത്തി അല്ലെങ്കിൽ അനിയനുണ്ട്, അതൊന്നും അന്നേരമൊന്നും ആരും ചിന്തിക്കുകയില്ല. അങ്ങനെയല്ലേ എത്രയോ കേസുകൾ കിടക്കുന്നല്ലേ? ചാടി പോകാൻ പറ്റുമെങ്കിൽ ചാടിപ്പോവും, ഓടിപ്പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓടിപ്പോവും. പക്ഷേങ്കിൽ ഇത് ഏറ്റവും നമ്മളിത് ഇതിലേക്ക് ചെന്ന് ചാടുമ്പോൾ, അത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ പഠിത്തമേ ഇല്ല അവർക്ക്. അവർക്ക് ജോലി വാങ്ങിക്കണമെന്നില്ല, നല്ലൊരു ജീവിതം കെട്ടിപ്പോക്കണമെന്നില്ല, ഇതൊന്നുമില്ല. ഇവരാണ് ലോകം, ഇവരെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ ലോകം. അങ്ങനെ ചിന്തിക്കും അവർ. ചിന്തിക്കുന്നില്ല പിന്നീട് എൻ്റെ ആ ഒരു മൈൻഡ് മാറിപ്പോവും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എനിക്ക് കുറച്ചുകൂടെ ഒരു പക്വത വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുന്നത്. അന്ന് ഞാൻ കയ്യും കാലിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ വീണ്ടും കിട്ടത്തില്ല, എനിക്ക് പിന്നീട് പഠിക്കാൻ പറ്റത്തില്ല, ഈ പറയുന്ന പോലൊരു ജോലി കിട്ടത്തില്ല
ഇതൊന്നും അന്നേരം ചിന്തിക്കുകയല്ല കേട്ടോ. ഈ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും ഇവരുടെ ചിന്ത. കാരണവന്മാർ പറഞ്ഞാൽ കേൾക്കത്തില്ല, ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കത്തില്ല, മുതിർന്നവരാര് പറഞ്ഞാലും ഇവർ അംഗീകരിക്കത്തില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, ഞങ്ങൾ വേർപിരിയാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറയുന്നേ. അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരിങ്ങോട്ട് ചോദിക്കും ഇല്ലേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മനസ്സിലാക്കുക, ഇതിന് വലിയ കാലാവധിയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നമ്മുടെ ലൈഫ് ഇതുപോലെ എന്താ പറയുക, കൊച്ചു സന്തോഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ, അത്രമാത്രം ഇതിനെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നത്, കുടുംബബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കുന്നത്, മാതാപിതാക്കൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വരാറുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കടക്കുന്നവരുണ്ട്. അതായത് ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാത്ത കുടുംബങ്ങൾ എത്ര നാളും മുന്നോട്ട് പോകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതായത് നമുക്ക് നമ്മുടെ പാർട്ണർ എപ്പോഴും ഒരു ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഓ അതങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ പറയാം, എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല, കുറച്ച് കഴിയട്ടെന്ന് പറഞ്ഞില്ല, ഇപ്പോൾ ഏത് നേരം എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കാണ്ട് എന്ത് പറഞ്ഞാലിങ്ങനെ ഏത് നേരം പുറകെ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നോളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അകന്നു പോകുന്ന എത്രയോ പേരുണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. അതില്ലാത്ത വ്യക്തികളുടെ കൂടെ ജീവിച്ചെന്ന് കരുതി, അത് ചിലർ പറയുന്നത് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല, എന്ത് കാര്യത്തിനും നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്ന ഒരാളാണ്, നമ്മൾ പാരൻസിൻ്റെ അടുത്ത് പറയുകയാണ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് ഒന്നിനും ഒന്നിനും പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും അതങ്ങനെയൊക്കെയാണ്, നമ്മൾ ചട്ടിയും കലുമൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, കുഞ്ഞുങ്ങളൊക്കെ ആയതല്ലേ, നിങ്ങളങ്ങോട്ട് സഹിക്കുക, നിങ്ങളങ്ങോട്ട് ക്ഷമിക്കും, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കാം. പക്ഷേങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുരിതമായിരിക്കും. അത് രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ നമ്മളെ മാക്സിമം നമ്മൾ ശ്രമിക്കുക. എന്തിന്? ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് തീർക്കുക, എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അങ്ങ് തീർത്തേക്കുക. അല്ലാണ്ട് അവരുടെ ആ ഒരു സപ്പോർട്ടോ അവരുണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള ചിന്തയോ ഈ വക ചിന്തകളൊന്നും നമ്മൾ മനസ്സിൽ കൊണ്ടിടക്കരുത്. ആദ്യമൊക്കെ ഇതിനെ തരണം ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്. അതായത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളത് എനിക്ക് ഇന്നയാൾ സപ്പോർട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഞാൻ അവരോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും അവരെൻ്റെ പുറകിൽ ഉണ്ടാകും എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പവർ നമുക്കുണ്ടാവത്തില്ല. പക്ഷേങ്കിൽ ഇവരാരും ഇല്ല, എനിക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു വിൽ പവർ അവിടെ വരികയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ പിന്നെ വിജയിച്ചു, അങ്ങനൊരു മൈൻഡ് ഭയങ്കര ബോൾഡാക്കിയായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കുറച്ച് സമയമൊക്കെ എടുക്കും, ചിലപ്പോൾ 6-7 മാസമൊക്കെ എടുത്തു എന്നൊക്കെ വരും. പക്ഷേ എങ്ങനെയുണ്ടല്ലോ, അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇക്കാര്യം പാറ പോലെ ഇരിക്കുന്ന പറഞ്ഞാൽ നിങ്ങളുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ നിശ്ചയിച്ച കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ മറ്റൊരാൾക്കും കഴിയത്തില്ല, നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേങ്കിൽ എനിക്ക് അവരുണ്ടെങ്കിലേ പറ്റുള്ളൂ, എൻ്റെ ബാക്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല മുന്നോട്ട് പോകാനായിട്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, എനിക്ക് എൻ്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ നോക്കണം, എൻ്റെ കാര്യങ്ങളിൽ ആരും ഒരു സപ്പോർട്ടില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് വഴിക്ക് പോകും. ഇതിപ്പം ഇങ്ങനെയൊരു സപ്പോർട്ട് എനിക്കില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും, ഞാൻ ജീവിക്കും, ഞാൻ വലിയ സംഭവമാണെന്ന് ഞാൻ തന്നെ ഇങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താവും, ഞാൻ വലിയ സംഭവമായി തീരും. നമുക്ക് ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്ക് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ഏതെങ്കിലും വിധത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുന്നേ. അത് എന്താ പറയുക, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഏതെല്ലാം വഴികളിലൂടെ പോകണമെന്നും എവിടെയൊക്കെ ഏതൊക്കെ സമയത്ത് എത്തിച്ചേരണമെന്നും മുകളിലൊരാൾ തീരുമാനിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ. അല്ലാണ്ട് ഇവർ നയിക്കുന്ന വഴികളിലൂടെ മാത്രമേ ഞാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് മാത്രമേ എന്നെ അങ്ങനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊന്നും ഉള്ളൂ, അങ്ങനെയൊന്നും ആരും ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ജീവിക്കണമെന്നാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ വരണമെന്നാണ് മുകളിലുള്ള ആൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് വഴി പോയാലും രക്ഷപ്പെടും. അതേസമയത്ത് നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്നാണ് അവിടെ നിന്ന് വച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ കൂടി എന്ന് പറഞ്ഞാലും എത്ര സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ രക്ഷപ്പെടാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇമോഷണലി ബാക്ക് സപ്പോർട്ട് തരാനായിട്ടൊരു മനുഷ്യനും ഇല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ട് വെറുതെ ആയിപ്പോയി, എനിക്കിങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് വെച്ച് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോയാൽ അത് വിജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതമേ നശിച്ചു പോകും, നിങ്ങളുടെ മക്കൾക്കും അത് പ്രശ്നമായിട്ട് തീരും, എല്ലാവർക്കും പ്രശ്നമായിട്ട് തീരും. ബോൾഡാവുക എന്നുള്ളതാണ്. ഇപ്പം മറ്റേ അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല, എന്ത് കാര്യത്തിനും സമത്വം ഉള്ളൊരു കാലം തന്നെയാണത്. നമുക്ക് മുന്നോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു സമയമല്ല.
നിങ്ങൾ ബോൾഡ് ആവുക. എനിക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് ദൈവമേ ഉള്ളൂ, ആ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോയി നോക്കിക്കേ, രക്ഷപ്പെടുമെന്ന്. നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് മാറിപ്പോകുന്നേ അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ആവശ്യമില്ലാതെ ചിന്തകളിലേക്കൊന്നും കാടി കയറി പോവാതെ നല്ല നല്ല മാമ്പഴവും ചക്കപ്പഴവും പൈനാപ്പിളും പപ്പായയും ഒക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കാൻ നോക്കുക. ഇപ്പോൾ അതിൻ്റെയൊക്കെ കാലഘട്ടമല്ലേ. നമുക്ക് സന്തോഷിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ എന്തോരം കാര്യങ്ങൾ കിടക്കുന്നു. ഈ വക പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ച് നമ്മൾ, ഞാൻ ഒരു കാര്യം പറ്റാം, നിങ്ങളിപ്പോൾ ഒരു ഫാമിലി കോർട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളും കൊണ്ട് വരുന്നവരായിരിക്കും എന്ന് പറയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിക്കാൻ പറ്റുന്നു, ധൈര്യം കിട്ടും കേട്ടോ. കുറേ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്ന് പോയി നോക്കി, അല്ലെങ്കിൽ അവിടെ നമുക്കൊന്ന് കയറി ഇരിക്കാമെന്ന് തോന്നുന്നു, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയിരുന്ന് നോക്ക്. അവിടെ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കിട്ടുക, കുറേ നമുക്ക് ചിരിക്കാനുണ്ടാവും, കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് പഠിക്കാനുണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ധൈര്യശാലികളാവും. ഇന്ന് രാവിലെ കൂടി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണത്, ഞാൻ അവിടെ പോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ചേച്ചി, എനിക്ക് കുറേ ധൈര്യം കിട്ടിയത്. ഞാൻ വിചാരിക്കും അതിനൊന്നും പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അല്ലേ. നമുക്ക് ഈ പ്രശ്നങ്ങൾക്കിടയിലേക്ക്, പ്രശ്നങ്ങളുള്ളവരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ല എന്നും, ഇതുവഴിയോ ഇങ്ങനൊരു കാര്യം ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴായിരിക്കും. നമ്മളിങ്ങനെ ഈ വീട്ടിൽ തന്നെയൊക്കെ അടച്ചിരുന്ന് കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെയല്ലേ കാണുന്നുള്ളൂ. കൂടി പോയാൽ കുറച്ച് സീരിയൽ കാണും, കുറച്ച് സിനിമ കാണും, അതിനകത്താണെങ്കിൽ കൊടിയും കുത്തിയും വാളും എടുത്തുകൊണ്ട് വരുന്ന ചേച്ചിമാരെ മാത്രമേ കാണാനുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ലോകം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ച് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഈ പറയുന്ന പോണക്ക് അവനേ ഉള്ളു ശരണം, അവളേ ഉള്ളു ശരണം, അവനില്ലെങ്കിൽ പോയി എൻ്റെ ജീവിതം കട്ടപ്പുകയെ, അവളില്ലെങ്കിൽ എൻ്റെ ജീവിതം കട്ടപ്പുകയെ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് നമ്മളാണ് ഏറ്റവും വലുത് സഹോദരങ്ങളെ. നിങ്ങളെക്കാളേറെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? സ്വന്തം ജീവന് ഭീഷണിയായി തീരും എന്ന് ചിന്തിച്ച് കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്നേഹവും ബന്ധങ്ങളും ഒക്കെ ഇട്ടറിഞ്ഞിട്ട് നിങ്ങൾ പോകും. അങ്ങോട്ട് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾ അവിടെ മരിച്ചു വീഴുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കും അല്ലേ. ആരും അത് കടന്ന് മുന്നോട്ട് പോയി അപ്പുറത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകാൻ നോക്കൂല. എല്ലാവർക്കും സ്വന്തം അവനവനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും സ്നേഹിക്കുന്നത്. പക്ഷെ അത് ആരും അങ്ങോട്ട് സമ്മതിച്ചു തരത്തില്ല, തിരിച്ചറിയത്തില്ല എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവരല്ല, ഞാൻ തന്നെയാണ്, എൻ്റെ ജീവിതം തന്നെയാണ് വലുത്. എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു കുറച്ച് സമയത്തെ സന്തോഷമല്ല വലുത്, ഭാവിയിലേക്കുള്ള വലിയ വലിയ സന്തോഷങ്ങളാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഈ നൈമിഷിക സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും പുറകെ പോയിട്ട് എൻ്റെ ജീവിതം, എൻ്റെ പഠിത്തം, എൻ്റെ ജോലി ഇതൊന്നും നശിപ്പിച്ച് കളയാൻ ഞാൻ തയ്യാറല്ല എന്നൊരു തീരുമാനമെടുത്ത് കുഞ്ഞുമക്കളൊക്കെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവാട്ടോ. എല്ലാവരും പറയുന്നതൊക്കെ കേട്ടിട്ട് അനുസരിച്ച് മുന്നോട്ട് പോവുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ തൽക്കാലം ഞാൻ പോട്ടെ, ബൈ ബൈ.